എല്ലാവർക്കും നമസ്കാരം. കേരള സർക്കാർ കോവിൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്ക് 18 വയസ്സ് മുതൽ 44 വയസ്സുള്ളവർക്ക് വാക്സിൻ നൽകുവാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ വാക്സിൻ നൽകുന്നത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട രോഗമുള്ള വ്യക്തികൾക്കാണ്. കേരളത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമേ അർഹതയുള്ളൂ. ഹൃദ്രോഗം, HIV, ഓപ്പറേഷൻ, BP ഷുഗറുമുള്ളവർ മുതലായവ ഒരു 20 രോഗങ്ങളുടെ ലിസ്റ്റ് ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അവർ ഡോക്ടറുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഈ വാക്സിൻ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കാം. വരും, ആദ്യം നമ്മൾ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തണം. മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുമ്പോൾ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് ചെല്ലും. ആ സ്ക്രീനിൽ നമ്മളുടെ ജില്ല സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ പേര് കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇപ്പോഴത്തെ യോഗ്യതാ വിഭാഗമുള്ളവർ, ഈ രോഗമുള്ളവർ മാത്രമാണ്. 18 വയസ്സിനും 44 വയസ്സിനും ഇടയിലുള്ള വ്യക്തികൾ വാക്സിൻ സെൻറ്റർ സെലക്ട് ചെയ്യാം. നമുക്ക് ഒരു ജില്ലയിലെ എല്ലാ വാക്സിൻ സെൻറ്ററുകളും അതിലുണ്ടാവും. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. മീൻസ് ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് മേടിച്ച സർട്ടിഫിക്കറ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത ശേഷം കോവിൻ സെൽഫ് രജിസ്ട്രേഷൻ ചെയ്ത നമ്പർ നൽകി കഴിഞ്ഞാൽ, നമ്മൾക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, സക്സസ്ഫുള്ളി സബ്മിറ്റ്, നമുക്ക് ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ ഈ COVID-19 kerala.gov.in സൈറ്റിൽ സ്റ്റാറ്റസ് അറിയുവാൻ നമുക്ക് ഈ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഷെയർ ചെയ്യുക.